السلام عليكم ورحمة الله وبركاته. أولا نلقي شكرنا الجزيل إلى فضيلة ضيفنا المبجل الذي ألقى إلينا توجيهاته النافعة فجزاه الله خير الجزاء. ഈ വേദിയിൽ സന്നിഹിതരായ സാധാത്തുക്കളെ, പണ്ഡിതന്മാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാർ സുചിന്തിതമായി ആലോചിച്ചതിൻ്റെ പേരിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭ രൂപം കൊണ്ടത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വൈജ്ഞാനിക സാമൂഹിക പദ്ധതികളുമായി മുന്നോട്ടു പോയ ഈ മഹത്തായ പണ്ഡിത സഭ നിരവധി സേവനങ്ങൾ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫലമാണ് ദാറുൽഹുദ ഇസ്ലാമിക് സർവകലാശാല എന്ന മഹത്തായ ഈ സംരംഭം. ദാറുൽഹുദ, അതിൻ്റെ തിരുമുറ്റത്ത് നിരവധി സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം പണ്ഡിത വ്യൂഹത്തെ എനിക്ക് കാണാൻ സാധിക്കും. ഈ പണ്ഡിത വൃന്ദത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തു വന്ന സഹാബാക്കളെയും അതേപോലെ നിരവധി ഉലമാക്കളെയും പണ്ഡിതന്മാരെയുമാണ്. അവരിൽപ്പെട്ടവരായിരുന്നു കേരളത്തിൽ അറിവ് പകർന്ന സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും അതേപോലെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും അതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഇന്ന് നിരവധി വർഷങ്ങളായി നിങ്ങൾ ഉറക്കൊഴിച്ച് അധ്വാനിച്ചതിൻ്റെ ഫലം കാണുന്ന ദിവസമാണ്. അറിവിൻ്റെ ഈ ജൈത്രയാത്രയിൽ നിങ്ങളുടെ കപ്പൽ ഇന്ന് തീരത്തണഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു അറബി കവി പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അറിവിൻ്റെ ഉടമകൾക്ക് മാത്രമാണ് സമൂഹത്തിൽ സ്ഥാനമുള്ളത്. അവർ സമൂഹത്തിന് നേരായ ദിശ കാണിച്ചു കൊടുക്കുന്നു. അറിവിന് പകരം വെക്കാൻ ലോകത്ത് മറ്റൊന്നുമില്ല. ജനങ്ങൾ മുഴുവനും മരിച്ചാലും അറിവുള്ളവർ ലോകത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കും. ദാറുൽഹുദ അറിവ് പഠിക്കുകയും അതേപോലെ അതെങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പറ്റം പണ്ഡിതരെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നാടിന് നന്മ നൽകുന്ന ഒരു പറ്റം പണ്ഡിതന്മാരെ മഹത്തായ ഈ സ്ഥാപനം സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഹുദവികളെ, നിങ്ങളോട് എനിക്ക് നൽകാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്തെന്ന് വെച്ചാൽ, ഈ സമൂഹത്തിന് നേരായ മാർഗം കാണിച്ചു കൊടുക്കുന്ന സന്മാർഗത്തിൻ്റെ ദീപങ്ങളായി നിങ്ങൾ മാറണം. നാടിനു വേണ്ടി ചിന്തിക്കുന്ന, സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. പ്രധാനപ്പെട്ട രണ്ട് വസീയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന തഖ്‌വയും വിശ്വാസവും ഐക്യവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര്യത്തോടുകൂടെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു സൂക്തം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പരസ്പര അസൂയയും അതേപോലെ പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന നബി തിരുമേനിയുടെ ഹദീസും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി എന്നെയും അതേപോലെ എൻ്റെ കൂടെയുള്ള ബഹ്റൈനിൽ നിന്നുള്ള മറ്റു അതിഥികളെയും ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ഞങ്ങൾക്ക് ആതിഥ്യമരുളിയ ഈ സ്ഥാപനത്തോട് എല്ലാവിധ കടപ്പാടും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശുദ്ധ ഖുർആനിലെ ഈ വാക്കുകളും ഹദീസിൻ്റെ വാക്കുകളും പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.